അഴിയൂർ ഗ്രാമപഞ്ചായത്ത് റെഡ് സോണിൽ ഉൾപ്പെട്ടതിനാൽ റംസാൻ മാസത്തിൽ പള്ളികളിൽ തൽസ്ഥിതി തുടരാൻ പഞ്ചായത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പൂർണ്ണമായി പള്ളികൾ അടച്ചിടുകയും ബാങ്ക് വിളിക്കാൻ മാത്രമാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. റംസാൻ മാസത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും അവരവരുടെ വീടുകളിൽ വെച്ച് തന്നെ നിർവഹിക്കണമെന്നും സമ്പർക്ക വിലക്കുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ഒരു കാരണവശാലും പള്ളി പ്രവർത്തനത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഇടപഴകിക്കാൻ പാടില്ലാത്തതുമാണ്. സമ്പൂർണ്ണ വിലക്കുള്ള 4-5 വാർഡുകളിലെ പള്ളികളിൽ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. നോമ്പുതുറ കിറ്റ് വിതരണം എന്നിവ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മാസ്ക് സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആയിരിക്കണം. റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ആരെങ്കിലും എത്തുകയാണെങ്കിൽ അത് ഉടൻ പഞ്ചായത്തിൽ അറിയിക്കുവാനും തീരുമാനിച്ചു. യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മിന കല്ലേരി, പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, പോലീസ് സബ് ഇൻസ്പെക്ടർ ടി വി ഹമീദ്, പള്ളി കമ്മിറ്റി പ്രതിനിധികളായ KKP ഫൈസൽ, വി അബ്ദുൾ അസീസ്, ഹാരിസ് മുക്കാളി, ചെറിയ ഗോയ തങ്ങൾ, മൊയ്തു കുഞ്ഞിപ്പള്ളി, മുഹമ്മദ് റൈഷാദ്, ഷഹസീർ, നവാസ് നെല്ലോളി, ടി ജി ഇസ്മായിൽ, മുഹമ്മദ് സുഹൈൽ എന്നിവർ സംസാരിച്ചു. അഴിയൂർ ഗ്രാമപഞ്ചായത്ത് റെഡ് സോണിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. നിലവിൽ 2 കോവിഡ് പോസിറ്റീവ് കേസുകൾ അഴിയൂർ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അഴിയൂർ പഞ്ചായത്തിലെ പള്ളികൾ മുഴുവനും പൂട്ടിയിരിക്കുകയാണ്. ആ പ്രവർത്തനം റംസാൻ മാസത്തിൽ സമാഗതമാകുന്ന റംസാൻ മാസത്തിലും തുടരുവാൻ, തൽസ്ഥിതി തുടരുവാൻ ഇന്ന് പഞ്ചായത്തിൽ ചേർന്ന പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം റംസാൻ മാസത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും വിശ്വാസികൾ വീടുകളിൽ വെച്ച് തന്നെ നിർവഹിക്കുമെന്ന് വിവിധ നേതാക്കന്മാർ സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് അഴിയൂരിലും പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കുകയാണ്. ബാങ്ക് വിളി ഒഴികെ മറ്റൊരു പ്രവർത്തനവും പള്ളികളിൽ വെച്ച് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. പഞ്ചായത്തും ചോവാൽ പോലീസും സംയുക്തമായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. 10 പള്ളി പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 കാര്യങ്ങൾ വളരെ കൃത്യമായും പള്ളി കമ്മിറ്റിക്കാർ ഭാരവാഹികളെ പഞ്ചായത്ത് കൃത്യമായും അറിയിച്ചിട്ടുണ്ട്. 1, സാമൂഹിക അകലം കൃത്യമായി പാലിക്കണം. അത് അവരുമായി ബന്ധപ്പെട്ട് കിറ്റ് വിതരണം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സാമൂഹ്യപരമായ ഇടപെടൽ നടത്തുമ്പോൾ കൃത്യമായി സാമൂഹിക അകലം പാലിക്കണം. സമ്പർക്ക വിലക്കും അതോടൊപ്പം തന്നെ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും ഒരു കാരണവശാലും ഒരു വ്യക്തിയെയും അഴിയൂർ പഞ്ചായത്തിൽ പ്രവേശിപ്പിക്കുകയോ പള്ളി കമ്മിറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ കിറ്റ് വിതരണവുമായോ നോമ്പുതുറ വിതരണം അങ്ങനെയുള്ള എന്തെങ്കിലും വീടുകളിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും അത്തരം ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സാനിറ്റൈസർ നിർബന്ധമായി എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പള്ളികൾ റംസാൻ മാസത്തിലും പ്രവർത്തിക്കുന്നതല്ല. ബാങ്ക് വിളി ഒഴികെ മറ്റൊരു ആക്ടിവിറ്റീസും അവിടെ പ്രാർത്ഥനകളും ഉണ്ടാവില്ല. മുഴുവൻ ആളുകളും വീടുകളിൽ വെച്ച് തന്നെ അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കണം. ഇതിന് മുഴുവൻ വിശ്വാസികളുടെയും പിന്തുണയും സഹായം ഉണ്ടാവണം. മഹാമാരി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടി പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും റവന്യൂവും മറ്റെല്ലാ വകുപ്പുകളും ചേർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അത് അഭംഗുരം തുടരും. അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടും സഹായവും നമ്മുടെ പഞ്ചായത്തിനകത്ത് വിശ്വാസ സമൂഹം നൽകണം. നാളിതുവരെ അവർ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ പള്ളികൾ പൂർണ്ണമായി അടച്ചിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരും നാളുകളിലും പഞ്ചായത്തിനും സർക്കാരുമായിട്ട് സഹകരിക്കാമെന്ന് പള്ളി പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്.